നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് കേരള ജനപക്ഷം നേതാവ് പി സി ജോർജ് രംഗത്തെത്തി ഫാരിസ് അബൂബക്കർ വിഷയത്തിലാണ് ജോർജ് വീണ്ടും ആരോപണങ്ങൾ ഉയർത്തിയത് ഫാരിസ് അബൂബക്കർ പിണറായിയുടെ മെന്റർ ആണ് എന്നും ഇത് താൻ പുറത്തു പറയുമെന്ന തിരിച്ചറിവിലാണ് തനിക്കെതിരെ പീഡനക്കേസ് എടുത്തത് എന്നുമാണ് പി സി ജോർജ് പറയുന്നത് ഇ ഡി അന്വേഷിച്ചാൽ എല്ലാത്തിനും തെളിവുകൾ നൽകുമെന്നും ജോർജ് പറയുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷമായി മുഖ്യമന്ത്രിയുടെ നീഴലും മാർഗദർശിയുമാണ് ഫാരിസ് അബൂബക്കർ എന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പിണറായിയുടെ രണ്ട് മക്കളുടെ മൂന്ന് കല്യാണത്തിന്റെ തലയെന്നും ഫാരിസ് അബൂബക്കർ വീട്ടിലെത്തിയിരുന്നു ഫാരിസ് അബൂബക്കർ നിഴൽ സാന്നിധ്യമായി മുഖ്യമന്ത്രി ൊപ്പം തന്നെയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് സീറ്റ് വീരേന്ദ്രകുമാറിൽ നിന്ന് പിടിച്ചെടുത്തത് ഫാരസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് അവിടെ മത്സരിച്ചത് മുഹമ്മദ് റിയാസ് ആണ് എന്നും പേയ്മെന്റ് സീറ്റ് എന്ന് അന്യ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെന്നും ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി സി ജോർജിന്റെ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് തന്റെ ആരോപണങ്ങൾക്ക് സി പി എമ്മിന്റെ മറുപടി ഇല്ലെന്നും മുഖ്യമന്ത്രി രാജിവെച്ച് നിയമ നടപടി നേരിടണം അതാണ് തന്റെ മറുപടി എന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് അധാർമികമാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നാലെ കലാപാഹാനം നടത്തിയെന്ന പരാതിയിൽ ഇ പി ജയരാജനെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് പി സി ജോർജ് പറഞ്ഞു തനിക്കെതിരെ കലാപാഹ്വാന കേസ് എടുത്ത പോലീസ് എന്ത് നടപടി എടുക്കുമെന്ന് അറിയണം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണ് അതിനാണ് കലാപാഹ എന്നാൽ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ കോൺഗ്രസിനെതിരായ ഇ പി ജയരാജന്റെ പ്രസ്താവന നാടുനീളെ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കാൻ കാരണമായി അതിനെതിരെ കേസെടുക്കണം പിണറായിയുടെ മകളുടെ കമ്പനി ബംഗളൂരുവിൽ സ്ഥാപിക്കാതെ കേരളത്തിൽ സ്ഥാപിച്ചാൽ നന്നായിരുന്നു വീണു നേരത്തെ ജോലി ചെയ്തിരുന്ന ഒറാക്കൽ കമ്പനി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ആറ് വർഷമായി മുഖ്യമന്ത്രിയുടെ നിഴലും മാർഗദർശിയുമാണ് ഫാരിസ് അബൂബക്കർ പിണറായിയുടെ രണ്ടു മക്കളുടെ മൂന്ന് കല്യാണത്തിന്റെ തലേന്നും ഫാരിസ് അബൂബക്കർ വീട്ടിലെത്തിയിരുന്നു ഫാരിസ് അബൂബക്കർ നിഴൽ സാന്നിധ്യമായി മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയുണ്ട് പിണറായി വിജയൻ വൈദ്യുത മന്ത്രിയായി വന്നപ്പോഴാണ് മുടങ്ങിക്കിടന്ന എല്ലാ വൈദ്യുതി പദ്ധതികളും പൂർത്തിയാക്കിയത് അദ്ദേഹത്തെ നിയമസഭയിൽ ഉൾപ്പെടെ ഞാൻ അഭിനന്ദിച്ചു എന്നാൽ അതിൽ അദ്ദേഹം അഴിമതി നടത്തി സരിതയുടെ ഓഡിയോ ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന്റെ സൃഷ്ടിയാണ് അതിനകത്ത് ഉള്ളത് എന്റെ ശബ്ദമല്ലാതൊക്കെ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാമെന്നും അത് കേട്ടാൽ ഇംഗ്ലീഷ് സിനിമ പോലെ ഉണ്ട് എന്നും വിശദമായി വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തുമെന്നും പി ജോർജ് പറഞ്ഞു അതേസമയം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് സോളാർ കേസിലെ പരാതിക്കാരി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഉമ്മൻചാണ്ടിയും പരാതിക്കാരിയും കണ്ടു എന്ന് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ വെച്ച് കണ്ടു എന്നാക്കണമെന്ന് പരാതിക്കാരി തന്നോട് ആവശ്യപ്പെട്ടു എന്നും പി ജോർജ് പറയുന്നുണ്ട്